ഇവിടെയുള്ള പഴച്ചെടികളും പച്ചക്കറികളും പിന്നെ ഒരു ഫിഷ് ടാങ്ക് ഉണ്ട്. അതിനകത്ത് കുറച്ച് മീൻ വളർത്തുന്നുണ്ട്. മീൻ ഇതെല്ലാം കൂടി ഒരു ഏകദേശം ഒരു 2.5 സെന്റോളം വരുന്ന സ്ഥലത്താണ് ഇതെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് 4-5 വർഷമായ ഒരു സപ്പോർട്ടാണിത്. ഇതിൽ എന്നും തന്നെ ഉണ്ടാവും, നിറയെ ഉണ്ടാവും. ഇത് ഇപ്പോൾ ഇതെല്ലാം പാകമായിട്ടിരിക്കുകയാണ്, പറിക്കാൻ പാകമായിട്ട് കുറേ എടുത്തതാണ്. വീണ്ടും മന്ത് ഇത് വലിയൊരു ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത്. താഴത്തും നല്ലത് നഴ്സറിയിൽ നിന്ന് വാങ്ങി വെച്ചൊരു തയ്യാണ്. അതൊരു പർപ്പിൾ കളറുള്ള പേരയാണ്. അതിൻ്റെ ഇല വരെ റെഡ് കളറ്, പേരയ്ക്ക് അതേപോലെ തന്നെ ഉള്ളിലും അതേ കളർ തന്നെ. നല്ല ടേസ്റ്റുള്ളൊരു പേരയ്ക്ക തന്നെയാണ് ഇത്. ഇത് ഒടിച്ചുത്തി നാരകം. ഇതൊരു സീഡ്ലെസ് ആണിത്. ഇത് കുറച്ചുകൂടി വലുതാവും, എന്നും ഉണ്ടാവും, നിറയെ കണ്ടു. ഞാനിത് ലെയർ ചെയ്ത് തൈകൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ഇഷ്ടംപോലെ തൈകൾ ഉണ്ടാക്കും. സീഡ്ലെസ് ആണിത്. എന്നും തന്നെ കായ് ഉണ്ടാവും, നിറയെ ഉണ്ടാവാറുണ്ട്. ഇതിപ്പോൾ കുറേയൊക്കെ പഴുത്ത് എടുത്തതാണ്. ഇത് അച്ചാറിടാം, പിന്നെ ഫ്രഷ് ലൈം ഉപയോഗിക്കാനും നല്ലതാണ്, ഉപയോഗിക്കാറുണ്ട്. ഇത് ചെറുനാരകമാണ്, നല്ല വലിപ്പമൊക്കെ ഉണ്ടാവും, നന്നായിട്ടുണ്ടാവും. ഇതിപ്പോൾ ഉണ്ടായി കുറേ നല്ല ഭാഗമായി ഞാൻ പറിച്ചെടുത്തതാണ്. ഇപ്പോൾ ഇത് തീർന്നു തുടങ്ങി. അടുത്ത സ്റ്റെപ്പ് ഇതാ പൂവിരിഞ്ഞ് ഉണ്ടായ കായകൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇതും ഡ്രമ്മിലാണ് വച്ചിരിക്കുന്നത്. ഇത് ലെയർ ചെയ്ത് തൈകൾ ഉണ്ടാക്കാറുണ്ട്. ഇത് മധുര അമ്പഴമാണ്. ഇത് എന്നും തന്നെ പൂക്കളും കായകളും ഉണ്ടാവും. ഇപ്പോൾ ഇത് കായ ഇപ്പോൾ ഉള്ളതൊക്കെ കട്ട് ചെയ്ത് എടുത്ത് നിൽക്കുകയാണ് ഇപ്പോൾ. ഇത് മിറാക്കിൾ ഫ്രൂട്ടാണ്, നിറയെ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ കായകളെല്ലാം തീർന്നിരിക്കുന്ന സമയമാണ്. ഇത് സീതപ്പഴത്തിൻ്റെ പ്ലാന്റാണ്. ഇതൊരു ചെറിയ ഡ്രമ്മിലാണ് നട്ടിരിക്കുന്നത്. മിക്കവാറും കായകളുണ്ടാവും. അപ്പോൾ ഇത് കായകളൊക്കെ ആയി വന്നു തുടങ്ങി. പൂക്കളുണ്ട് നിറയെ. ഇത് കിളിഞ്ഞാവലാണ്. എന്നും തന്നെ ഉണ്ടാവും. ഇപ്പോൾ തീർന്നിരിക്കുന്ന സമയം. ഇപ്പോൾ ഇത് കായകളുണ്ടാവുന്നുണ്ട്. ഇപ്പോൾ പഴുത്തതില്ല, ഇഷ്ടം പോലെ കായകളുണ്ടാവും. ഇത് ഞാൻ ലെയർ ചെയ്ത് എടുത്ത് വെച്ച തൈയാണിത്. ഡ്രമ്മിലാണ് വച്ചിരിക്കുന്നത്. ഇത് കിളിഞ്ഞാവൽ ഞാൻ ലെയർ ചെയ്തെടുത്ത പ്ലാന്റാണിത്. ഇതിലിത് കിളിഞ്ഞാവൽ പഴുത്തി നിൽപ്പുണ്ട്. ഈ ചെറിയ ചെടിയിൽ തന്നെ പൂക്കളുണ്ടായി കായകളുണ്ടാവുന്നുണ്ട്. സാധാരണ ഞാവലിൻ്റെ അതേ ടേസ്റ്റൊക്കെ തന്നെ, ചെറുതാണെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾക്ക് ഷുഗറുകാർക്കൊക്കെ വളരെ നല്ലതെന്ന് പറയുന്നുണ്ട്. അധികം മധുരമില്ല, ചവർപ്പാണ് കൂടുതലും. കിളികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കിളികൾ വന്ന് ഒത്തിരി ഇത് കഴിക്കാനായിട്ടൊക്കെ വരും. ഇത് വെസ്റ്റ് ഇന്ത്യൻ ചെറിയാണിത്. ഇതിലിപ്പോൾ പൂക്കളുണ്ടായതായിരുന്നു. ചെറിയ ചെടിയുമ്പോൾ തന്നെ പൂക്കളും കായകളും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതില്ല. ഇനി ലെയർ ചെയ്തെടുത്ത തൈയാണിത്. ഇത് മുള്ളാത്തയാണിത്. മുള്ളാത്ത നട്ടിട്ട് കായകളാവുന്നുള്ളൂ. ഡ്രമ്മിലാണ് വച്ചിരിക്കുന്നത്. കായ് ആവാറായിട്ടുണ്ട്. ഇത് ഈ നാട്ടിലൊക്കെ ഇരുമ്പം പുളി എന്ന് പറയും. ചിലരൊക്കെ ചെമ്മീൻ പുളി, അങ്ങനെ പല പേരിലൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട്. ഇത് കറികളിലിടാനൊക്കെ, അച്ചാറിടാനൊക്കെ വളരെ നല്ല പുളിയാണ്. എല്ലാ സ്ഥലത്തും ഉണ്ടത്. ഇത് ഡ്രമ്മിൽ വെച്ചു. ഇത് ഇത്ര ചെറിയ ചെടിയുമ്പോൾ തന്നെ നിറയെ കായകൾ മിക്കവാറും തന്നെ ഉണ്ടാവുന്നുണ്ട്. ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഈ ഡ്രമ്മിൽ നമുക്ക് ഒരുപാട് പുളിയുടെ ആവശ്യമൊരു ഇല്ല. ഇത് അധികം കഴിക്കാൻ കൊള്ളില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ചെറിയ ചെടി മതി ഒരു വീട്ടിലേക്ക് ആവശ്യത്തിന്. ഇത് മാതള നാരങ്ങയാണ്. ഇതേ പൂവുണ്ടായുണ്ട്. ഇതേ കായകൾ ഉണ്ടായി തുടങ്ങി. ഇതും ഡ്രമ്മിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇത് കിലോ പേരയാണ്. നിറയെ ഉണ്ടാവും. അത് നല്ല പേരയ്ക്കാണ്. അത് കുറേ കേട് വന്നു കഴിഞ്ഞപ്പോൾ അത് വെട്ടിക്കളഞ്ഞതാണ്. കൊമ്പ് വെട്ടി ഇപ്പോൾ അത് പൊടിച്ചു വന്നു തുടങ്ങി. ഇത് കണിക്കൊന്നയാണത്. ചെറിയ ചട്ടിയിലാണ് നട്ടണത്. ഇതേ കൊന്നയുടെ കുഞ്ഞ് കൊല പൂക്കൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. വിഷു ആയി. വിഷുവിൻ്റെ സമയത്ത് ഈ ചെടി നിറയെ കൊന്ന പൂക്കളുണ്ടാവും. തായ്ലൻഡ് ചാമ്പയാണിത്. ഇത് മിക്കവാറും ഉണ്ടാവും, നിറയെ ഉണ്ടാവും. കാണാനും നല്ല ഭംഗിയാണ്. നല്ല റെഡ് കളറാണ്. സീഡ്ലെസ് ആണ്. നന്നായിട്ട് ഉണ്ടാവുകയും ചെയ്യും. നല്ല രസമാണ്. ഇതും ഡ്രമ്മിലാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇത് നിറയെ പൂക്കളും കായകളും ഉണ്ട്. ഫസ്റ്റിൽ ഉണ്ടായി തീർന്നു. ഇപ്പോൾ അടുത്ത സ്റ്റെപ്പ് ഉണ്ടായി. പൂ വിരിഞ്ഞ കായ ആയി തുടങ്ങി. പുതിയ മുട്ടുകൾ വീണ്ടും വന്നു തുടങ്ങി. എന്നും തന്നെ ഉണ്ടാവും ഇതിൽ. ഇത് ലെയർ ചെയ്ത് വച്ചതാണ്. ഇത് നിറയെ വേരുകൾ വന്നു തുടങ്ങി. ഇതിപ്പോൾ ഒരാഴ്ച കൂടി കഴിഞ്ഞ് അത് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ വേറെ ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ചതുരപ്പയർ വയലറ്റ് ആണിത്. ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. മറ്റ് ചതുരപ്പയറിനെങ്കിലും നല്ല നീളമുണ്ട്. കാണാനും നല്ല വയലറ്റ് കളറായിട്ടിരിക്കും. അതിപ്പോൾ പന്തലിലേക്ക് കയറിയിട്ടുണ്ട്. ആദ്യം ഉണ്ടായി തീർന്നു. കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ടാമതും പെട്ടെന്ന് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അത് കോവൽ. ഇത് താമരയുടെ ട്യൂബർ ഞാൻ വാങ്ങിച്ചതാണ്. ഇത് നട്ടിട്ടില്ല. ഇല വിരിഞ്ഞു തുടങ്ങിയതിന് വേര് വന്നിട്ടില്ല. വേര് വന്നിട്ട് വേണം നടാനായിട്ട്. ഇത് നീലമരി. പിന്നെ ക്യാബേജ്. ഈ തവണ ശീതകാല കൃഷി ചെയ്യാൻ കുറച്ച് വൈകിപ്പോയി. ക്യാബേജ്, കോളിഫ്ലവർ, ബ്രൊക്കോളി എല്ലാം ചെറിയ രീതിയിൽ കുറേശ്ശെ നട്ടിട്ടുള്ളൂ ഇത്തവണ.
പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ചീരയൊക്കെ തനിയെ മുളച്ച് വന്നതാണ്. അത് ഇടയ്ക്കിടയ്ക്ക് മുറിച്ചെടുക്കും അങ്ങനെ നിൽക്കണം. ഇത് മയിൽപ്പീലി ചീരയാണിത്. പല ടൈപ്പ് ചീരകളിൻ്റെ ഉണ്ട്. ഇത് റെഡ് കളറ്, പച്ച. ഇത് കുറ്റിയാമരയാണ്. കുറ്റിയാമര നിറയെ ഇതേ മുട്ടിട്ട് വന്നിട്ടുണ്ട്. കുറ്റിയാമര ഇതേ പൂവിട്ട് തുടങ്ങി നിറയെ ഉണ്ടാവും. ഈ സീസണിലാണ് ഇത് ഉണ്ടാവുള്ളൂ. ഇത് ശീതകാല സമയത്ത് മാത്രമാണ് ഈ കുറ്റിയാമരയൊക്കെ നന്നായിട്ടുണ്ടാവുക. ഇത് തക്കാളി. ഇതൊരു ചെറി ടൊമാറ്റോയുടെ വിഭാഗത്തിൽപ്പെട്ടാണ്. ഇതൊരു നെല്ലിക്കാ വലുപ്പം, ഈ വലുപ്പമൊക്കെ വരും. ഇതൊരു വയൽ ചീരയാണിത്. നമ്മൾ കറി വയ്ക്കാൻ എടുക്കുന്ന ചീരയാണ്. നല്ല ചീര. ഈ ചീര പാൽച്ചീര. അതിൻ്റെ തണ്ടെല്ലാം നല്ല പാൽ കളറായിട്ടിരിക്കും. ഇല പച്ച കളറായിരിക്കും. ഇത് കുറ്റി ബീൻസാണ്. ഇതേ പൂവിട്ട് കായായി തുടങ്ങി. ഇത് ആ കുറ്റി ബീൻസ് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ബാക്കിയൊക്കെ ഉണ്ടായി വരുന്നേ ഉള്ളൂ. ഇത് പൊന്നാരി വീരൻ ചീരയാണിത്. ഇത് കുറ്റിക്കുരുമുളകാണ്. നിറയെ കണ്ടോ, നിറയെ ഉണ്ടാവുന്നുണ്ട്. കുരുമുളകൊക്കെ വിളവെടുക്കാറിൻ്റെ സമയമായി നിൽക്കുന്നതാണ്. നന്നായിട്ടുണ്ടാവുന്നുണ്ട്. ഇതിൻ്റെ തൈകളും ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഇത് കാട്ടുതിപ്പിലിയിൽ ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാറുണ്ട്. ഈ പ്ലാന്റ് കാട്ടുതിപ്പിലിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത് അതിലുണ്ടായ കുരുമുളക്. അതാണ് ഈ രണ്ട് മൂന്ന് ചട്ടിയിൽ വെക്കുന്നത്. കാട്ടുതിപ്പിലിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത് തന്നെയാണിത്. ഇതാണ് കാട്ടുതിപ്പിലി. ഇത് ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വച്ചൊരു പ്ലാന്റാണിത്. ഇതേന്ന് കട്ട് ചെയ്തെടുത്ത് തൈ ഉണ്ടാക്കാം. കാട്ടുതിപ്പിലിയിൽ ഗ്രാഫ്റ്റ് ചെയ്യുന്നതിൻ്റെ ഗുണം, കാരണം കുരുമുളകിന് പെട്ടെന്ന് വാട്ടരോഗം വന്ന് കുരുമുളക് നശിച്ചു പോകാറുണ്ട്. അപ്പോൾ കാട്ടുതിപ്പിലിയിൽ ഗ്രാഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ മണ്ണിനിൽ കൂടി വരുന്ന യാതൊരു രോഗങ്ങളും ഇതിനെ പിടിപെടില്ല. പിന്നെ ഏത് വെള്ളക്കെട്ടുള്ളിടത്ത് ഏത് ചതുപ്പിലും വളരുന്നതാണ് ഈ കാട്ടുതിപ്പിലി. അതുകൊണ്ട് തന്നെ എവിടെയും നടാം. ഇത് കാട്ടുതിപ്പിലിയിൽ ഗ്രാഫ്റ്റ് ചെയ്താണ്. ഇത് ഈ ഭാഗം ഇവിടെ നിന്ന് ഇത്രയും താഴോട്ട് കാട്ടുതിപ്പിലിയാണ്. ഇതിൻ്റെ മുകളിൽ ഇവിടെയാണ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ മുകളിലേക്കാണ് കുരുമുളക് തിരിയൊക്കെ വന്ന് ഉണ്ടായി നിൽക്കുന്നത്. മണ്ണിൽ കൂടെ വരുന്ന യാതൊരു രോഗങ്ങളും ഇതിനെ പിടിപെടില്ല. വെള്ളം കെട്ടി, അതായത് വെള്ളക്കെട്ടിലും വെള്ളം കെട്ടി നിന്നാലും ഒന്നും ചെടി പോവില്ല. ഇത് പച്ചമുളകാണ്. ഇത് സിറ ഇനത്തിപ്പെട്ട മുളകാണ്. സിറ നന്നായിട്ടുണ്ടാവുന്നതിനാണ്. ഇത് നല്ല രീതിയിൽ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇത് തക്കാളിയാണ്. ഇത് നിറയെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. പഴുത്ത് തുടങ്ങിയിട്ടില്ല. നിറയെ പൂവിട്ട് കായകളായി തുടങ്ങി. ഇത് ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഇതിൽ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം ചെടിയായി വരണുള്ളൂ. പൂവിടാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. നല്ല റെഡ് കളറുള്ള ഡ്രാഗൺ ഫ്രൂട്ടാണ്. വഴുതന, ഹരിതനത്തിൽപ്പെട്ട വഴുതനയാണ്. ഇതുണ്ടാവുന്നുണ്ട്. 100 ഗ്രോ ബാഗിൽ ഞാൻ മതിലിൻ്റെ മുകളിലൂടെ തന്നെ മഞ്ഞൾ വെച്ചിട്ടുണ്ട്. മതിലൊരു 30 ഗ്രോ ബാഗ് കസ്തൂരി മഞ്ഞളാണ്. ബാക്കിയത്തെ സാധാ നാടൻ മഞ്ഞളും. കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ വെച്ച് മഞ്ഞൾപ്പൊടി കിട്ടി. അത് ഇപ്പോഴും തീർന്നിട്ടില്ല. നിറയെ മഞ്ഞൾപ്പൊടി ഇപ്പോഴും ഇരിപ്പുണ്ട്. ഈ വർഷവും നട്ട് പറിക്കാറായി നിൽക്കുന്നതാണ്. ഇപ്പം ഇത് കരിമഞ്ഞളാണത്. ഇത് ഔഷധഗുണമുള്ള മഞ്ഞളാണെന്നാണ് പറയുന്നത്. നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ പേര് ഷീജ. ഇവിടെ എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂര് ആണ്. പെരുമ്പാവൂർ അകനാട്, അകനാടാണ് ഇത് ഈ സ്ഥലം. ഇവിടെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഞാനൊരു ഡ്രൈ ക്ലീനിങ് സെൻറ്റർ നടത്തുന്നുണ്ട്. അതിനോടൊപ്പം ഈ പച്ചക്കറി കൃഷിയും കൂടി ചെയ്യുന്നുണ്ട്. വീട്ടാവശ്യത്തിനുള്ള കൃഷികൾ മാത്രം. ഞാൻ ഏകദേശം ഒരു 8 ആയിട്ട് ഇവിടെ പച്ചക്കറി കൃഷി ഞാൻ ചെയ്യുന്നുണ്ട്. ഒരു 2.5 സെൻറ്റ് സ്ഥലമുള്ള ഒരു മുറ്റത്താണ് ഞാൻ ഇതൊക്കെ ചെയ്യണത്. ഏകദേശം എല്ലാത്തരം പച്ചക്കറികളും തന്നെ കൃഷി ചെയ്യാം. സീസൺ അനുസരിച്ചുള്ള പച്ചക്കറികൾ, ഈ ശീതകാല സമയത്ത് ശീതകാല പച്ചക്കറികൾ ചെയ്യും, അല്ലാത്ത സമയത്ത് അല്ലാത്ത രീതിയിലൊക്കെ ചെയ്യും. തക്കാളിയും എല്ലാ ടൈപ്പ് പച്ചക്കറികളും ചെയ്യാറുണ്ട്. കുരുമുളക്, എല്ലാ ടൈപ്പ് ഫ്രൂട്ട്സ് പ്ലാന്റുകൾ, അതെല്ലാം വലിയ ഡ്രമ്മുകളിലൊക്കെ ഫ്രൂട്ട്സ് പ്ലാന്റുകൾ വെച്ചിട്ടുണ്ട്. കുറ്റിക്കുരുമുളക് ചെയ്യുന്നുണ്ട്. എല്ലാം തന്നെ ഇവിടെ ചെയ്യുന്നുണ്ട്. വീട് കഴിച്ചിട്ട് ഒരു മുറ്റത്ത് മാത്രമാണ് ഞാൻ പച്ചക്കറി ചെയ്തേക്കണേ. ഏകദേശം ഒരു 2.5 സെൻറ്റോളം വരുന്ന സ്ഥലത്ത് മാത്രമേ ഞാൻ പച്ചക്കറി ചെയ്തിട്ടുള്ളൂ. വീട്ടാവശ്യത്തിന് മാത്രമാണ് ഞാൻ പച്ചക്കറി ഇവിടെ ചെയ്യാറ്. എന്നാലും ചില ഐറ്റംസൊക്കെ കൂടുതൽ വരാറുണ്ട്. കോവയ്ക്കാണെങ്കിലും വഴുതന, വെണ്ട, എല്ലാം തന്നെ മുളകൊക്കെ കൂടുതൽ വരാറുണ്ട്. കൂടുതൽ വരാറുള്ളത് അടുത്തുള്ളവർക്കൊക്കെ വിൽപ്പന ചെയ്യാറുണ്ട്. രാവിലെ എണീറ്റ് നനയ്ക്കാറുണ്ട്. പിന്നെ വൈകിട്ടാണ് ഇതിന് മരുന്ന് കൊടുക്കാറും വളം കൊടുക്കാറൊക്കെ വൈകുന്നേരങ്ങളിലൊക്കെ കൊടുക്കാറ്. അതിനുള്ള സമയം കിട്ടാറുള്ളൂ. ഇപ്പോൾ രാവിലെയും വൈകിട്ടുമാണ് ഇവരുടെ പരിപാലനം. പിന്നെ ഞായറാഴ്ച ദിവസങ്ങളിലും. ഇതിന് ആദ്യം ഗ്രോ ബാഗ് നിറയ്ക്കുമ്പോൾ തന്നെ മണ്ണ് നന്നായി ട്രീറ്റ് ചെയ്ത മണ്ണാണ് ഉപയോഗിക്കാറ്. ട്രീറ്റ് ചെയ്ത മണ്ണ് അതിന് കുമ്മായം മിക്സ് ചെയ്ത് 15 കഴിഞ്ഞതിന് ശേഷമാണ് അതിനകത്ത് വളങ്ങൾ ചേർക്കാറുള്ളൂ. ഉള്ള എല്ലുപൊടി, വേപ്പൻ പിണ്ണാക്ക്, ചാണകപ്പൊടി, ചകിരിച്ചോറ്, അങ്ങനെയുള്ള നമുക്ക് കയ്യിൽ എന്താണോ കിട്ടുന്നത് കിട്ടുന്നതിൻ്റെ അനുസരിച്ച്, ചിലപ്പോൾ ആട്ടുംകാട്ടാണെങ്കിൽ അത്, കോഴിവെള്ളമാണെങ്കിൽ അത്, കിട്ടുന്ന വളങ്ങൾ ചേർത്ത് മിക്സ് ചെയ്ത് ഗ്രോ ബാഗുകൾ നിറയ്ക്കും. നിറച്ചതിന് ശേഷം
ആണ് തൈകൾ നടുന്നത്. നട്ട് കഴിഞ്ഞ് തൈ ഒന്ന് വളർന്നു തുടങ്ങി കഴിഞ്ഞതിന് തുടങ്ങി പിന്നെ സ്ലറി വളങ്ങൾ കൊടുത്തു തുടങ്ങും. സ്ലറി എന്ന് പറഞ്ഞാൽ ഇവിടെ ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ട്, അപ്പോൾ അതിൻ്റെ സ്ലറി നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കും. പിന്നെ ജൈവ സ്ലറി ഉണ്ടാക്കും, ചാണകം കടലക്കൊപ്ര ഇതൊക്കെ എല്ലുപൊടി വേപ്പിമിണ്ണാക്കൊക്കെ ചേർത്ത് സ്ലറി ഉണ്ടാക്കി അങ്ങനെ ഇടയ്ക്ക് കൊടുക്കാറുണ്ട്. അതാണ് വളങ്ങൾ കൊടുക്കാറുള്ളത്, പ്രത്യേകിച്ച് വേറെ വളങ്ങളൊന്നും കൊടുക്കാറില്ല. പിന്നെ ഞങ്ങൾ ഇപ്പോൾ ഒരു ഹരിത കഷായം ഉണ്ടാക്കാറുണ്ട്, പത്തില കഷായം എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ അത് നിറപ്പിച്ച് ഒഴിച്ചു കൊടുക്കാറുണ്ട്. അത് സ്പ്രേ ചെയ്യാറുണ്ട്. അത് സ്പ്രേ ചെയ്യുന്ന അത് ഒരു ഒരേ സമയം തന്നെ വളമായും കീടനാശിനിയായിട്ട് ഉപയോഗിക്കാവുന്ന ഒന്നാണ് ഈ ഹരിത കഷായം. അപ്പോൾ അത് സ്പ്രേ ചെയ്തുകൊണ്ടിരുന്നാൽ അധികം കീടങ്ങളൊന്നും ഇതിനകത്ത് വരാതിരിക്കും. കീടം വന്നിട്ട് മരുന്ന് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ മാറില്ല, ജൈവ രീതിയിൽ മാറാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കീടം വരാതെ നോക്കുകയാണ് നല്ല മാർഗം. അതുകൊണ്ട് കീടം വരുന്നതിൽ മുന്നാണ് ഈ പ്രയോഗങ്ങളെല്ലാം ചെയ്യണേ, വന്നിട്ട് നോക്കാറില്ല. പിന്നെ പുഴുവിനെയൊക്കെ അത്യാവശ്യം കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ പുഴുവിനെ ഒരു കത്രിക എടുത്ത് മുറിച്ച് കൊന്നുകളയാ ചെയ്യാറ്. മരുന്ന് അല്ലാതെ വേറെ മരുന്നതിനൊന്നും ചെയ്യാറില്ല. അധികം അങ്ങനെ കീടങ്ങൾ കുറവാണ്. വഴുതനയിൽ ചുണ്ടയിലൊക്കെ തക്കാളി ഗ്രാഫ്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ കാട്ടുതിപ്പലിയിൽ കുറ്റിക്കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ ലെയർ ചെയ്യാറുണ്ട്. ചാമ്പ, പേര, നാരകം ഇതിലൊക്കെ ലെയർ ചെയ്ത് തൈകൾ ഉണ്ടാക്കാറുണ്ട്. അതിപ്പോൾ കൂടുതലായിട്ട് ജോലി തിരക്കുള്ളതുകൊണ്ട് കൂടുതലായിട്ട് ഉണ്ടാക്കാൻ സമയം കിട്ടാറില്ല. ഉണ്ടാക്കുന്ന തൈകൾ അടുത്തുള്ള സുഹൃത്തുക്കളും ആരെങ്കിലുമൊക്കെ ചോദിച്ചാൽ അവർക്ക് കൊടുക്കാറുണ്ട്. ഫസ്റ്റിൽ മനോരമയുടെ ഒരു അടുക്കളത്തോട്ട മത്സരത്തിന് ഒരു അവാർഡ് കിട്ടിയിരുന്നു മനോരമയെന്ന്. പിന്നീട് കൃഷി ഗ്രൂപ്പുകളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ കൃഷിഭവൻ്റെ ഇവിടുത്തെ മുടക്കുഴ കൃഷിഭവനിൽ നിന്ന് കഴിഞ്ഞ വർഷം നല്ല കർഷകയ്ക്കുള്ളൊരു അവാർഡ് കിട്ടിയിരുന്നു. വീട്ടിൽ ഹസ്ബൻഡുണ്ട്, മകനുണ്ട്, രണ്ടുപേരും നല്ല സപ്പോർട്ടാണ്. അവരൊക്കെ സഹായിക്കാറുണ്ട് ഇതിനകത്തൊക്കെ. പുതുതായിട്ട് കൃഷി ചെയ്യുന്നവരോട് പറയാനുള്ളത് ഏറ്റവും തന്നെ മണ്ണ് ഒരുക്കുക എന്നുള്ളതാണ്. മണ്ണ് നല്ല മണ്ണ് കുമ്മായം ട്രീറ്റ് ചെയ്ത മണ്ണ് എടുക്കുക ആ ഫസ്റ്റിലേ തന്നെ. അതിനുശേഷം അതിനകത്ത് വളങ്ങൾ ചേർത്ത് മാത്രം നിറയ്ക്കുക. അപ്പോൾ തന്നെ അധികം കേട് വരില്ല, മണ്ണിൽ നിന്ന് കേട് വരില്ല. മണ്ണിൽ നിന്ന് കേട് വരാതിരുന്നാൽ തന്നെ ചെടി നല്ല രീതിയിൽ വളരും. അപ്പോൾ ആ രീതിയിൽ കൃഷി തുടക്കം തന്നെ നല്ല രീതിയിൽ തുടങ്ങിയാൽ കൃഷി വിജയിക്കും. പിന്നെ നട്ടിട്ട് പിന്നെ നമ്മൾ തൈ നട്ട് കഴിഞ്ഞിട്ട് പിന്നെ തിരിഞ്ഞു നോക്കാതെ കായ പറിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ കായ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ തൈ നട്ട് നടുന്നതിന് മുൻപേ മണ്ണ് തന്നെ നമ്മൾ പരിപാലിച്ച് പോകുന്ന മണ്ണിൽ തൈ നട്ടു. പിന്നെ തൈയ്യ് എല്ലാ ആഴ്ചയിലും തന്നെ എന്തെങ്കിലും ഇങ്ങനെ ജൈവ സ്ലറികളായിട്ടും വളങ്ങളായിട്ടൊക്കെ എന്നും തന്നെ ശ്രദ്ധിക്കുകയും നമുക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള അതിനെ കേടുണ്ടോ എന്ന് നോക്കുകയും പരിപാലിക്കുകയും ചെയ്തുകൊണ്ടിരിക്കണം. ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം തന്നെയെങ്കിലും ഡെയിലി അവരെ ശ്രദ്ധിക്കുകയും അവർ പരിപാലിച്ചുകൊണ്ടിരുന്നാൽ തന്നെ അധികം കേട് വരില്ല. നട്ട് പോയിട്ട് പിന്നെ തിരിഞ്ഞു നോക്കാതിരുന്നിട്ട് കാര്യമില്ല. നല്ല രീതിയിൽ പരിപാലിച്ചാൽ ഒരു കേടും വരില്ല, നമുക്ക് നല്ല സന്തോഷം തന്നെയാണ് തരുള്ളൂ. അവർ എല്ലാ വീട്ടിലും തന്നെ ഉള്ള സ്ഥലത്ത് കുറച്ച് സ്ഥലമുള്ളിൽ ഉള്ള സ്ഥലത്താണെങ്കിലും കുറച്ചെങ്കിലും ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം നല്ല ഫ്രഷായിട്ടുള്ള പച്ചക്കറികൾ നമ്മൾക്ക് തന്നെ അത് പറിച്ചെടുത്ത് വയ്ക്കുമ്പോഴാണ് അതിൻ്റെ അത് മനസ്സിലാവുള്ളൂ. നല്ല കടയിൽ നിന്ന് വാങ്ങിക്കാൻ പിന്നെ തോന്നില്ല, ഇല്ലെങ്കിലും കടയിൽ നിന്ന് വാങ്ങിക്കില്ല. അത്ര നല്ല രീതിയിലാണ് നമ്മൾ ഫ്രഷായിട്ടുള്ള നമ്മൾ പറിച്ചെടുത്ത് ചെയ്യണത്. സ്ഥലം ഇല്ലെങ്കിൽ പോലും കുറച്ച് ഗ്രോ ബാഗിലോ ചട്ടികളിലാണെങ്കിൽ പോലും വയ്ക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കൃഷി എല്ലാവരും ചെയ്യണം, അത് മനസ്സിനൊരു സന്തോഷമാണ്, ഒരു സംതൃപ്തിയാണ്. പിന്നെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികളും കിട്ടും, പിന്നെ നല്ലൊരു സന്തോഷവും സംതൃപ്തിയാണ്. ചെയ്ത് നോക്കുമ്പോഴാണ് എല്ലാവരും ചെയ്തിട്ടുള്ളവർക്ക് അറിയാം എന്താണെന്ന്, നല്ല സന്തോഷം തരുന്ന കാര്യം തന്നെയാണ്. ഇന്ന് രാവിലെ ഈ കൃഷിയിലേക്കൊക്കെ ഇറങ്ങി ഒന്ന് നനയ്ക്കാനൊക്കെ ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ പോലും അതെല്ലാം മാറി നല്ല സന്തോഷമായിട്ട് അന്ന് ദിവസം തന്നെ തുടങ്ങാൻ സാധിക്കും. വളരെ നല്ല സന്തോഷമാണ് കൃഷിയിൽ കാണുന്നത് തന്നെ.